ഒരിക്കൽ നിന്നെ ഞാൻ കുരിശിൽ തറച്ചത് ഓർക്കുന്നു ഞാനിന്ന് വേദനയോടെ. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിലാണ് ലാസറിനെ പറ്റിയുള്ള വിവരണം. ബൈബിളിൽ പറയുന്ന മർത്തായുടെയും മറിയത്തിന്റെയും സഹോദരിയായിരുന്നു ലാസർ. ഈശോയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് മർത്തായും മറിയയും. ഈശോയെ ശുശ്രൂഷിക്കുന്നതിലും ഈശോയെ ഭവനത്തിൽ സ്വീകരിക്കുന്നതിലും അവർ കാണിച്ച ആദിത്യ മര്യാദ, തൻ്റെ സഹോദരനും ഈശോയോടുണ്ടായിരുന്ന അടുപ്പം, ഇവയൊക്കെ ലാസറിന്റെ ഉദ്ധാരത്തിലേക്ക് അവനെ നയിച്ചു. രോഗബാധിതനായി മരിക്കുന്ന ലാസറിനെ ജീവിതത്തിന്റെ സകല പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ഈശോ അവനെ കൈപിടിച്ച് നയിക്കുന്നു. ആ കൈപിടിച്ച് നടത്തുന്ന തമ്പുരാന്റെ മുമ്പിൽ ലാസർ വിനയാന്യുതനായി ഈശോയെ അനുഗമിക്കുന്നു. ഉത്ഥാനത്തിന് ശേഷം എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരോടൊപ്പം ഈശോ നടന്നതിനെ പറ്റി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരിൽ ഒരാൾ ലാസർ ആയിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ലാസർ നമുക്ക് മുമ്പിൽ ഉദ്ധാനത്തിന്റെ വലിയ പ്രക്ഷോഭ നൽകുന്ന വ്യക്തിയാണ്. ലാസർ നമ്മുടെ ജീവിതങ്ങൾക്ക് മുമ്പിൽ വലിയ പ്രതീക്ഷ നൽകുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ ശാരീരിക മരണത്തെക്കാളും അപ്പുറം നിത്യജീവിതത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ലാസറിന്റെ ജീവിതം. ഈശോ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ നമുക്കും വലിയ പ്രതീക്ഷയാണ് ജീവിതത്തിൽ നൽകുന്നത്. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാലും നിത്യമായ ജീവിതത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ ലാസറിൻ്റെ ചുരുങ്ങിയ ജീവിതം നമുക്ക് ഏവർക്കും ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്നെയും കൂടെ ഉയർപ്പിക്കുമോ.